തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ വീഡിയോ കാണുന്നത് രണ്ട് തരത്തിലെ പോലീസിനാണ്. ഒന്ന്, ഒരു അമ്മമ്മയോട് വളരെ സ്നേഹത്തോടെ കൈയൊക്കെ പിടിച്ച് ആ അമ്മയുമായിട്ട് നടന്നു പോകുന്നൊരു പോലീസുകാരൻ, ഷാനവാസ് എന്നാണ് സബ് ഇൻസ്പെക്ടറിന്റെ പേര്. രണ്ട്, ഈ അടുത്ത സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തിരുന്നു, ഒരു പോലീസുകാരൻ ഓട്ടോ കസ്റ്റഡിയിൽ വെക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഈ ഓട്ടോ ഡ്രൈവർ ലൈവ് ഇട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടെയാണ്. അതിനുശേഷം ഇതേ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് വേറൊരു വിഷയം ഇവിടെ വന്നായിരുന്നു, ഒരു ഓട്ടോ ഡ്രൈവറിന്റെ കൊള്ളന്നൊക്കെ പിടിച്ച് ഷോ കാണിക്കുന്നത് നമ്മൾ കണ്ടു. ഒടുവിൽ സബ് ഇൻസ്പെക്ടറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് കേരള പോലീസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സേനയാണ്, നല്ല ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും മഹാബോധ തന്നെയാണ് നമ്മുടെ കേരള പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ പെരുമാറ്റമൊക്കെ. ഇപ്പോഴും കണ്ണൂർ ടീം പേടിപ്പിച്ചും ഇടിച്ചും തന്നെയാണ് ഉദ്യോഗസ്ഥരും ആൾക്കാരോട് പെരുമാറുന്നത്. സാധാരണ ഓട്ടോ തൊഴിലാളികൾ, ഈ പച്ചക്കറി കച്ചവടക്കാർ, നിത്യ ചെലവിന് പോകുന്ന ആൾക്കാരുണ്ട്, ഈ പെയിൻറ്റിങ് പണിക്ക്, ബാർബർ, അങ്ങനെ വലിയ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ പിടിപാടൊന്നുമില്ലാത്ത, വലിയ പ്രൊഫഷണൽ ഒന്നുമില്ലാത്ത ആൾക്കാരുടെ മേളിലാണ് പലപ്പോഴും ഇതുപോലുള്ള ആൾക്കാരൊക്കെ കുതിര കയറുന്നത്, അധികാരം സ്ഥാപിക്കുന്നത്. ഇവരൊക്കെയാണ് ഇവരുടെ ഇരയെന്ന് പറയുമ്പോൾ പലപ്പോഴും ഇവരുടെ ദേഷ്യങ്ങൾ തീർക്കുന്നത് ഇതുപോലെ പാവങ്ങളുടെ മേളിലാണ്. ഇതിന്റെ ഒരു ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സബ് ഇൻസ്പെക്ടറും ഒരു വക്കീലും തമ്മിലുള്ള വലിയൊരു പ്രശ്നം നമ്മൾ കണ്ടതാണ്. അന്ന് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു, ഇത് എന്റെ പോലീസ് സ്റ്റേഷനാണ്, ഇറങ്ങിപ്പോടാ, എന്ത് കോടതി എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. എന്താണ് ആ സബ് ഇൻസ്പെക്ടർ സംഭവിച്ചത് എന്ന് ഞാൻ ജസ്റ്റ് വായിച്ചു കേൾപ്പിച്ചത്. കാരണം ഒരു പ്രൊഫഷനുള്ള, അധികാരമുള്ള, ഒരു പൊളിറ്റിക്കൽ പവറുള്ള ഒരു വ്യക്തിയെയും ഇവിടുത്തെ ഒരു അധികാര സ്ഥാപനവും കയറി ചൊറിയാൻ നിൽക്കില്ല. ചൊറിയുന്നത് മുഴുവൻ സാധാരണക്കാരെയായിരിക്കും. ഇതൊരു ഉദാഹരണമാണ്. അവകാശികളോട് മോശമായി പെരുമാറിയ സംഭവം, എസ് ഐ റിനീഷ് 2 മാസം തടവ് ശിക്ഷ, പിന്നാലെ ഉപാധികളോട് മരവിപ്പിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു അഡ്വക്കേറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നു, അവിടെ വന്നിട്ട് കച്ചറ ഉണ്ടാവുന്നു. സബ് ഇൻസ്പെക്ടർ പറഞ്ഞത് എന്റെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ സബ് ഇൻസ്പെക്ടർ പോകേണ്ടി വന്നു, ട്രാൻസ്ഫർ ചെയ്തു. ഹൈക്കോടതിയിൽ DGP മറുപടി പറയേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കൊച്ചി ആലത്തൂര് അഭിഭാഷകനോട് SI മോശമായി പെരുമാറി എന്ന പരാതിയിൽ ആരോപണ വിധേയനായ SI VR രനീഷിനെ ശിക്ഷിച്ച് ഹൈക്കോടതി. 2 മാസത്തടവിലാണ് SI റനീഷിനെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ശിക്ഷിച്ചത്. 1 വർഷത്തേക്ക് സമാന കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുത് എന്ന വ്യവസ്ഥയിൽ ശിക്ഷ കോടതി മരവിപ്പിച്ചു. അതായത് ഇതുപോലെ ഇനിയും ഏർപ്പെട്ടു കഴിഞ്ഞാൽ 2 മാസം പുള്ളിക്കാരൻ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. വാഹനാപകട കേസുമായി ബന്ധപ്പെട്ട് ആലത്തൂർ സ്റ്റേഷനിൽ ഹാജരായ അഡ്വക്കേറ്റ് അക്വിക് സുഹേലിനോടാണ് ആലത്തൂർ SI തട്ടിക്കേറിയത്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് SIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ പൊതുജനങ്ങളുടെ ഇടാപോട വിളികൾ പാടില്ല, ഇത് നേരത്തെ സർക്കുലറൊക്കെയാണ്, പക്ഷേ ഇടാപോട വിളിയൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഇടാപോട വിളികളൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവത്തിലെ കോടതി രക്ഷ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി പോലീസ് സ്റ്റേഷൻ ഭയം ഉളവാക്കുന്ന സ്ഥലമാകരുതെന്ന്, ഏതൊരു സർക്കാർ ഓഫീസും പോലെ ആകണമെന്നും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാജരായ DGP ഷേഖ് ദർവാസ് സാഹിബിനാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത്. സ്റ്റേഷനെ ടെറർ സ്ഥലമാക്കേണ്ട കാര്യമില്ലെന്നും കോടതി പറഞ്ഞു. മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് ആരാണ് പോലീസിനോട് പറഞ്ഞതെന്ന് ചോദിച്ചു കോടതി. അധികാരമില്ലാത്ത ജനങ്ങളോട് ഇത്തരം കാര്യങ്ങളാവാം എന്ന് കരുതരുതെന്നും കോടതി പറഞ്ഞു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് അഭിഭാഷകനല്ലാതെ വേറെ ഏതെങ്കിലും ഓട്ടോ തൊഴിലാളിയോടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഉദ്യോഗസ്ഥനൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇത് അഭിഭാഷകനോടായി പോയി, ഹൈക്കോടതി ഏറ്റെടുത്തു കേസ്, കോടതി ഏറ്റെടുത്തു, അവസാനം അവിടെ പോയി മാപ്പ് പറയേണ്ടി വരുന്നു, DGP അവിടെ പോകുന്നു, അല്ലെങ്കിൽ SI മാപ്പ് പറയുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പോലീസുകാർക്കുള്ള ഒരു 2 സ്റ്റാറുണ്ട്, ഈ സ്റ്റാറിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ നേരത്തെ ഇതിന് മുകളിലും സ്ഥാപനങ്ങളുണ്ട്, അവരുടെ മുമ്പിൽ പോയി മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വരും. ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവരൊക്കെ ഇപ്പം ഷാനവാസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനായാലും ഈ ഓട്ടോ ഡ്രൈവറിനോട് ദാർഷ്ട്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥനായാലും ഇവർ രണ്ടുപേരും കുറെ കഷ്ടപ്പെട്ട് സബ് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ ടെസ്റ്റിന് വന്ന് ആകെ കൂടി 3-4 വർഷം ഇടയ്ക്കാണ് ഒരു SI ടെസ്റ്റ് വരുന്നത്. PSC എക്സാം ഒക്കെ ഭയങ്കരമായിട്ട് ഇരുന്ന് എഴുതി കഷ്ടപ്പെട്ട് ട്രെയിനിങ് കഴിഞ്ഞു, ഫിസിക്കും കഴിഞ്ഞു, ഇവരുടെ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു, പാസ് ഔട്ടായി വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ശരീരത്ത് യൂണിഫോം ഇല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ പഴയ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച വെറും മനുഷ്യൻ മാത്രമാണ്. കിട്ടിയിരിക്കുന്ന സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ യൂണിഫോം എന്ന് പറയുന്നത് ജനങ്ങളുടെ പേരിൽ കുതിര കയറാനുള്ള ഏർപ്പാടല്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ശരീരത്തിൽ യൂണിഫോം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കണം. യൂണിഫോമിന്റെ റെസ്പെക്ട് വെച്ച് ആൾക്കാരുടെ മേൽ കുതിര കയറുകയല്ല ചെയ്യേണ്ടത്. കുതിര കയറാൻ നിൽക്കുമ്പോൾ ആളും തരവും നോക്കി തന്നെയാണ് ഇവരെല്ലാം കുതിര കയറുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോടതി പഞ്ഞിക്കിടാറുണ്ട്. സാധാരണക്കാർക്ക് ഒരു പിടുപാടും ഇല്ലാത്തവര്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാളുടെ മുകളിലാണ് ഇതുപോലുള്ള ആൾക്കാർ അവരുടെ അധികാരം പ്രയോഗിക്കുന്നത്.
നല്ല കാശും നല്ല പ്രൊഫഷനും ചോദ്യം ചെയ്യാനും കഴിവുള്ളവന്റെ മുമ്പിൽ ഇപ്പോഴും ഓച്ചാനിച്ചിരിക്കുന്ന സിസ്റ്റം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൻ്റെ പേര് കടന്ന് ഫോളോ.